2016 പുറത്തിറങ്ങിയ ജാപ്പനീസ് ചലച്ചിത്രം വോൾഫ് ഗേൾ ആൻഡ് ദ ബ്ലാക്ക് പ്രിൻസിന്റെ കഥയാണ് ഇന്ന് നിങ്ങൾ സിനിമാ കഥയിലൂടെ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് ഒരു ഹൈസ്കൂളിൽ നിന്നാണ്. ഒരു സംഘം ഹൈസ്കൂൾ കുട്ടികൾ തങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയും തങ്ങളുടെ കാമുകനെ പറ്റിയും ഒക്കെ സംസാരിക്കുകയാണ്. കൂട്ടത്തിൽ എല്ലാവർക്കും തന്നെ കാമുകന്മാരുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയായിരുന്നു എറിക്ക ശിനഹോര. തന്റെ ബോയ്ഫ്രണ്ടിന് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വലിയ ഇഷ്ടമാ എന്ന തരത്തിൽ അവൾ അഭിപ്രായപ്പെട്ടു. തൊട്ടു പിന്നാലെ എറിക്കയുടെ ഫോൺ റിംഗ് ചെയ്യാൻ ആരംഭിച്ചു. വിളിച്ചത് ബോയ്ഫ്രണ്ട് ആയിരുന്നു. സന്തോഷത്തോടെ ഞാൻ ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഫ്രണ്ട്സിനടുത്ത് നിന്ന് അവൾ ഓടിമാറി. നേരെ സ്കൂൾ ടോയ്ലറ്റിൽ ചെന്നായിരുന്നു ഫോണിൽ അവൾ സംസാരിച്ചത്. പക്ഷേ വൈകാതെ ഒരു കാര്യം വ്യക്തമായി. എറിക്കയുടെ ഫോണിൽ വിളിച്ചിരിക്കുന്നത് അവളുടെ ബോയ്ഫ്രണ്ട് ഒന്നുമല്ല, അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും അതേ സ്കൂളിലെ തന്നെ സ്റ്റുഡന്റുമായ അയോമി സാൻഡെയാണ്. തന്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിന് മുമ്പിൽ തനിക്കും ബോയ്ഫ്രണ്ട് ഉണ്ട് എന്ന് നടിക്കാൻ ശ്രമിക്കുന്ന എറിക്കയ്ക്ക് ഫോണൊക്കെ വിളിച്ച് ഫേക്ക് ബോയ്ഫ്രണ്ടായി സഹായിക്കുന്നതൊക്കെ അയോമിയാണ്. തന്റെ കൂട്ടുകാരുടെ സംഘത്തിലെ എല്ലാവർക്കും ബോയ്ഫ്രണ്ട് ഉള്ളതുകൊണ്ട് താനും ബോയ്ഫ്രണ്ട് ഇല്ലെന്ന് നടിച്ചാൽ അവർ തന്നെ സംഘത്തിൽ നിന്ന് പുറത്താക്കുമോ താൻ ഒറ്റപ്പെടുമോ എന്നൊക്കെ ഭയന്നിരുന്ന എറിക്ക അതിന്റെ പേരിലായിരുന്നു ബോയ്ഫ്രണ്ട് ഉണ്ട് എന്ന തരത്തിൽ വരുത്തി തീർക്കാനും നടിക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നത്. പെൺകുട്ടികളുടെ ആ ഗ്രൂപ്പിലാണെങ്കിൽ ബോയ്ഫ്രണ്ട് ഇല്ലാത്ത ആരെയും ഉൾപ്പെടുത്തില്ലായിരുന്നു. അതോടെ നുണ പറയാൻ എറിക്ക നിർബന്ധിതയാവുകയും ചെയ്തു. അങ്ങനെയിരിക്കെ അപ്രതീക്ഷിതമായി എറിക്ക തന്റെ സംഘത്തിലെ ഒരു കൂട്ടുകാരിയുടെ സംസാരം കേട്ടു. എറിക്കയ്ക്ക് ബോയ്ഫ്രണ്ട് ഉണ്ടോ എന്നതിൽ തനിക്ക് സംശയമുണ്ട് എന്ന തരത്തിലായിരുന്നു ആ സംസാരം. കാരണം എറിക്കയുടെ ബോയ്ഫ്രണ്ടിന്റെ ഫോട്ടോ അതുവരെ ആരും കണ്ടിട്ടില്ല. എറിക്കയുടെ പെരുമാറ്റത്തിലും ചില സംശയങ്ങളുണ്ട്. അതിന് പിന്നാലെ ക്ലാസ്സിൽ വെച്ച് ഗ്രൂപ്പിലെ കുട്ടികൾ ഒന്നടങ്കം എറിക്കയുടെ അടുത്ത് വന്ന് എറിക്കയുടെ ബോയ്ഫ്രണ്ടിന്റെ ഫോട്ടോ ഇതുവരെ തങ്ങൾ കണ്ടിട്ടില്ലെന്നും അത് കാണണം എന്നും ആവശ്യപ്പെട്ടു. എറിക്ക ആകെ അങ്കലാപ്പിലായി. അന്ന് സ്കൂൾ കഴിഞ്ഞ് തിരികെ വന്ന എറിക്ക തന്റെ ബെസ്റ്റ് ഫ്രണ്ട് അയോമിയുടെ അടുക്കൽ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതോടെയൊക്കെ പൊളിയുമെന്നും ഇനി ഒരു പ്രതീക്ഷയുമില്ല എന്നവൾ അയോമിയോട് കൂട്ടിച്ചേർത്തു. അയോമിക്കും എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. അവരങ്ങനെ കഫേയിലിരുന്ന് സംസാരിച്ച് ഭക്ഷണം കഴിച്ചിരിക്കെ പുറത്ത് രണ്ട് സുന്ദരന്മാരായ പയ്യന്മാർ നടന്നു പോകുന്നത് എറിക്കയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ രണ്ട് പയ്യന്മാരിൽ ഒരാളുടെ ചാമിങ് ഫേസ് ഒക്കെ കണ്ടതോടെ എറിക്കയ്ക്ക് അവനോട് കുറച്ച് അട്രാക്ഷൻ തോന്നി. പിന്നാലെ അവരിരുവരും ആ പയ്യനെ പിന്തുടരാൻ ആരംഭിച്ചു. കുറച്ചു ദൂരം പിന്തുടർന്നിട്ടും അവന്റെ ഒരു ഫോട്ടോ എടുക്കാൻ എറിക്കയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതോടെ അയോമിയും എറിക്കയും കൂടി അവന്റെ മുന്നിൽ കയറി നിന്ന് കുറച്ച് തന്ത്രങ്ങളിൽ മുകളിൽ എന്തിന്റെയോ ഫോട്ടോ എടുക്കുന്നു എന്ന തരത്തിൽ അവന്റെ കുറച്ച് ഫോട്ടോ എടുത്ത ശേഷം അവിടെ നിന്ന് ഓടിപ്പോയി. അടുത്ത ദിവസം സന്തോഷത്തോടെ സ്കൂളിലെത്തിയ എറിക്ക കഴിഞ്ഞ ദിവസം താൻ പകർത്തിയ സുന്ദരനായ പയ്യന്റെ ഫോട്ടോ തന്റെ കാമുകനാണ് എന്ന് പറഞ്ഞ് കൂട്ടുകാരെ കാണിച്ചു. കൂട്ടുകാർ ആ ഫോട്ടോ നോക്കി. അവരിൽ ചിലർക്ക് ഇവന് നല്ല പരിചയമുണ്ടല്ലോ എന്ന തോന്നൽ വന്നിരുന്നു. വൈകാതെ അവരാ പയ്യനെ തിരിച്ചറിഞ്ഞു. അതേ സ്കൂളിൽ പഠിക്കുന്ന സീനിയറായ സ്കൂളിലെ തന്നെ പോപ്പുലർ സ്റ്റുഡൻസിൽ ഒരാളായ ക്യോട്ട സാട്ടിയായിരുന്നു അത്. അതോടെ അവനെ നേരിൽ കണ്ട് എറിക്ക പറഞ്ഞതത്രയും സത്യമാണോ എന്നറിയാൻ വേണ്ടി ഗ്രൂപ്പിലെ കുട്ടികൾ മുഴുവൻ അവന്റെ ക്ലാസ്സിലേക്ക് പാഞ്ഞു. ഇതേ സമയം എറിക്കയാകട്ടെ ഏറെ ഞെട്ടലോടെയായിരുന്നു ആ പയ്യൻ സ്കൂളിലെ സീനിയറാണ് എന്ന കാര്യം തിരിച്ചറിയുന്നത്. കൂട്ടുകാർ ക്യോട്ട സാട്ടയുടെ അടുത്തു ചെന്ന് കാര്യം ചോദിച്ചാൽ ഒക്കെ പൊളിയും എന്ന് അമ്പരപ്പോടെ മനസ്സിലാക്കിയ അവൾ കൂട്ടുകാരായ കുട്ടികൾക്ക് പിന്നാലെ ഓടാനാരംഭിച്ചു. പിന്നാലെ അവരത്രയും സാറ്റയുടെ ക്ലാസ്സിന് മുമ്പിലേക്കെത്തി. സാറ്റയും അങ്ങോട്ടേക്ക് വന്നു. കൂട്ടുകാരായ കുട്ടികൾ സാറ്റയോട് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പേ വളരെ പരിചയം കാണിച്ച് സാറ്റയുടെ കൈപിടിച്ച് സാറ്റയെ അവിടെ നിന്ന് എറിക്ക കൂട്ടിക്കൊണ്ടുപോയി. എറിക്കയുടെ അഭിനയവും സാറ്റയെ കൂട്ടിക്കൊണ്ടു പോകുന്നതും ഒക്കെ കണ്ട കൂട്ടുകാരികൾ അവർ ഡേറ്റിംഗിൽ തന്നെയായിരിക്കും എന്ന് വിശ്വസിച്ചു. സാറ്റയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ എറിക്ക സാറ്റയുടെ അടുത്ത് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. സാറ്റയെ താൻ തന്റെ ഫേക്ക് ബോയ്ഫ്രണ്ട് ആക്കിയത് തന്റെ കൂട്ടുകാരികൾ തന്നെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കുമോ എന്ന് പേടിച്ചിട്ടാണ് എന്നുകൂടി അവൾ കൂട്ടിച്ചേർത്തു. പിന്നാലെ സംസാരിക്കുന്ന സമയത്ത് തന്റെ ഫേക്ക് ബോയ്ഫ്രണ്ടായി ഒന്ന് അവർക്ക് മുമ്പിൽ നടിക്കാമോ എന്നെറിക്ക സാറ്റയോട് അപേക്ഷയായി ചോദിച്ചു. ഒന്ന് ആലോചിച്ച സാറ്റ ഒരു കണ്ടീഷൻ വെച്ച് അത് അംഗീകരിച്ചു. ഞാനതിനെ സമ്മതിച്ചാൽ നീ എന്റെ പെറ്റിനെ പോലെ ഒരു വോൾഫ് ഗേൾ ആവണം എന്നായിരുന്നു ആ കണ്ടീഷൻ. സാറ്റയുടെ ഉത്തരവുകളൊക്കെ അനുസരിച്ച് അവന്റെ പെറ്റായിരിക്കുന്നതിൽ എറിക്കയ്ക്ക് എതിർപ്പുണ്ടായിരുന്നെങ്കിലും മറ്റു വഴികളില്ലാത്തതുകൊണ്ട് അവൾ അതിനെ സമ്മതിച്ചു. അന്നത്തെ ഇന്റർവെൽ സമയത്ത് സാറ്റ എറിക്കയ്ക്ക് തനിക്കൊരു ഡ്രിങ്ക് വാങ്ങിത്തരണം എന്ന് മെസ്സേജ് അയച്ചു. ക്ലാസ്സിലായിരുന്ന എറിക്ക ഉടനോടി ക്യാന്റീനിലെത്തി ഒരു ഡ്രിങ്ക് വാങ്ങി അവന് നൽകി. തൊട്ടു പിന്നാലെ ക്യാന്റീനിലേക്ക് എറിക്കയുടെ സുഹൃത്തുക്കളും വന്നു. അവരിരുവരോടും അവർ സംസാരിക്കാൻ തുടങ്ങി. പ്രധാനമായും അവരുടെ പ്രണയത്തെ പറ്റിയും എന്ത് തരം പാഷനേറ്റായ കാര്യങ്ങളാണ് നിങ്ങൾ ഒരുമിച്ച് ചെയ്യാറുള്ളത് എന്ന തരത്തിലൊക്കെയായിരുന്നു അവരുടെ ചോദ്യം. അവരുടെ ചോദ്യങ്ങൾ മാന്യതയുടെ പരിധിയും പലവട്ടം കടക്കുന്നുണ്ടായിരുന്നു. സാറ്റയ്ക്ക് അത് കണ്ട് ദേഷ്യം വന്നു. മര്യാദക്ക് സംസാരിക്കണം എന്നവൻ എഴുന്നേറ്റ് അവരെ ഭീഷണിപ്പെടുത്തി. പിന്നാലെ എറിക്കയെയും കൂട്ടി അവിടെ നിന്ന് പുറത്തേക്ക് നടന്നുപോയി. അന്ന് വൈകുന്നേരം നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. തന്റെ പെറ്റായ എറിക്കയെ കൊണ്ട് സാറ്റ കുട
പിടിപ്പിച്ചു. പിന്നാലെ അവളോടൊപ്പം തമാശയുണ്ടാക്കി അവൻ മഴയത്തൂടെയോടി. സാട്ടയോടൊപ്പമുള്ള നിമിഷങ്ങൾ ഇറക്ക എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം സ്കൂളിലൊരു സംഭവമുണ്ടായി. കുറച്ച് കുട്ടികൾ ഇറക്കയെ ബുള്ളി ചെയ്യാനായി കടന്നുവന്നു. സാട്ട ഇറക്കയുമായി ഡേറ്റ് ചെയ്യുന്നു എന്ന വിവരമറിഞ്ഞ് ഇറക്കയോട് ദേഷ്യം തോന്നി വന്നതായിരുന്നു അവർ. പക്ഷേ ഭാഗ്യവശാൽ ആ സമയം അങ്ങോട്ടേക്ക് നൊസോമി കമിയ എന്നു പേരുള്ള ഒരു സുന്ദരനായ പയ്യൻ കടന്നു വന്നു. ബുള്ളി ചെയ്യുന്ന കുട്ടികളിൽ നിന്ന് അവൻ ഇറക്കയെ രക്ഷപ്പെടുത്തി. ഇറക്കയും നൊസോമി കമിയയും പിന്നാലെ പരിചയപ്പെട്ടു. അവർ പരസ്പരം ഫോൺ നമ്പർ കൈമാറുകയും ചെയ്തു. അന്ന് കുറച്ചു കഴിഞ്ഞ് ഇന്റർവെൽ സമയത്ത് തന്റെ കൂടെ ഡേറ്റിന് വരുന്നു എന്ന് കമിയ ഇറക്കയോട് ചോദിച്ചു. ഒരു ബോയ് ഫ്രണ്ട് വേണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഇറക്കയ്ക്കും അത് വലിയ താല്പര്യമായി തോന്നി. കമിയ ഒരു നല്ല പയ്യനാണ് എന്നായിരുന്നു ഇറക്ക കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഓക്കെ പറയണം എന്നും അവൾക്കുണ്ടായിരുന്നു. ആ സമയം സാട്ട അങ്ങോട്ടേക്ക് വന്നു. സാട്ടയുടെ അടുത്ത് കാര്യം പറഞ്ഞ അവൾ സാട്ടയോട് കമിയക്കൊപ്പം ഡേറ്റിന് പോക്കോട്ടെ എന്ന് പെർമിഷൻ ചോദിച്ചു. പക്ഷേ വേണ്ടെന്ന മറുപടിയായിരുന്നു സാട്ട അവൾക്ക് നൽകിയത്. നീ എന്റെ പെറ്റാണെന്നും എന്റെ ഓർഡറുകൾ അനുസരിച്ചോണം എന്നുകൂടി അവൻ കൂട്ടിച്ചേർത്തു. പക്ഷേ ഇറക്കയ്ക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. സാറ്റ അറിയാതെ സാറ്റ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാതെ അവൾ കമിയക്കൊപ്പം ഡേറ്റിന് പോവാൻ തന്നെ തീരുമാനിച്ചു. കമിയയും ഇറക്കയും ഒന്നിച്ച് ഡേറ്റിന് പോയി. പലയിടങ്ങളിലും അവർ ചുറ്റിക്കറങ്ങുകയും ഒരുപാട് രസകരമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ഒടുവിൽ അവർ ഒരു റെസ്റ്റോറന്റിലെത്തി ഭക്ഷണം കഴിച്ചിരിക്കാൻ ആരംഭിച്ചു. ആ സമയം കമിയ ഇറക്കയെ പ്രപ്പോസ് ചെയ്തു. അത് കേട്ടതും ഇറക്കയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അത്ര നാളുകൾക്കൊടുവിൽ സുന്ദരനായ ഒരു പയ്യൻ ആദ്യമായി അവളെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നു. ഇറക്ക ഈ സമയം താനും സാറ്റയും തമ്മിലുള്ള ബന്ധം തന്റെ കൂട്ടുകാരികളെ പറ്റിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞുണ്ടാക്കിയ ഒന്നാണെന്നും തങ്ങൾ യഥാർത്ഥത്തിൽ പ്രണയത്തിലല്ല എന്നും അവനോട് പറഞ്ഞു. അത് കേട്ടതും പെട്ടെന്ന് കമിയയുടെ ഭാവം മാറി. കമിയക്ക് യാഥാർത്ഥ്യത്തിൽ ഇറക്കയോട് പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല. സാറ്റ പ്രണയിക്കുന്ന പെൺകുട്ടിയായതിനാൽ സാറ്റയോടുള്ള വൈരാഗ്യത്തിന്റെ പുറത്ത് അവന്റെ ഗേൾഫ്രണ്ടിനെ വളച്ചെടുക്കണം എന്ന് മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. അവൾക്കൊപ്പം ചിലവഴിച്ച സമയവും പണവും ഒക്കെ വേസ്റ്റായി എന്ന് കമിയ ആ നിമിഷം പറഞ്ഞു. കൂട്ടത്തിൽ തന്റെ മനസ്സിലുള്ള ദുഷ്ടത്തരങ്ങൾ മുഴുവൻ അവൻ വെളിവാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം തിരിച്ചറിഞ്ഞ ഇറക്ക ഏറെ ഞെട്ടലോടെയായിരുന്നു സത്യങ്ങൾ മനസ്സിലാക്കിയത്. അവൾ തകർന്നുപോയി. ഈ സമയം യാദൃച്ഛികമായി അങ്ങോട്ടേക്ക് സാറ്റ വന്നു. ഇറക്കയിൽ നിന്ന് വിവരങ്ങൾ മനസ്സിലാക്കിയ സാറ്റ സാറ്റയെ അപമാനിച്ചതിന്റെ പേരിൽ കമിയയെ നല്ല രീതിയിൽ മർദ്ദിച്ചു. ശേഷം അവളെയും കൂട്ടി അവിടെ നിന്ന് പോയി. അവിടെ നിന്ന് പോരുന്ന സമയത്ത് ഇറക്കയെ കളിയാക്കാനും സാറ്റ മറന്നില്ല. അങ്ങനെ സ്കൂളിലെ സമ്മർ വെക്കേഷനായി. ഇറക്ക തന്റെ വീട്ടിൽ തന്നെയായിരുന്നു. തന്റെ ഗ്രൂപ്പിലെ കൂട്ടുകാരികൾ കാമുകനൊപ്പം ഡേറ്റിനും മറ്റും പോകുന്നതിന്റെ ഫോട്ടോസ് കണ്ട് ഇറക്കയ്ക്ക് അസൂയ തോന്നി. ചാറ്റ് ചെയ്യുന്ന സമയം അവളുടെ വെക്കേഷനെ പറ്റി കൂട്ടുകാരികൾ ചോദിച്ചു. സാറ്റയ്ക്കൊപ്പം ഔട്ടിങ്ങിനൊന്നും പോകുന്നില്ലേ എന്നൊക്കെയായിരുന്നു അവരുടെ ചോദ്യം. കൂട്ടുകാരികളുടെ ചോദ്യം തുടർന്നപ്പോൾ മറ്റു വഴികളില്ലാതെ സാറ്റയുടെ അടുത്ത് ഒന്നിച്ചൊരു ഔട്ടിങ്ങിന് പോയാലോ എന്ന് ഇറക്ക ചോദിച്ചു. ഇറക്കയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സാറ്റ ആ ഡേറ്റിന് പോകാനുള്ള ക്ഷണം സ്വീകരിച്ചു. അങ്ങനെ അവരൊന്നിച്ച് ഡേറ്റിന് പോയി. മനോഹരമായ സ്ഥലങ്ങൾ അവർ സന്ദർശിച്ചു. അതിന്റെ ഫോട്ടോസ് പകർത്തി. സാറ്റയ്ക്കൊപ്പം സമയം ചെലവിടുന്ന ഫോട്ടോസ് ഏറെ സന്തോഷത്തോടെ അവൾ കൂട്ടുകാരികൾക്ക് അയച്ചു കൊടുത്തു. പിന്നീട് അവരൊരു ഷോപ്പിൽ പോയി. അവിടെ വെച്ച് മനോഹരമായ ഒരു കീച്ചെയിൻ സാറ്റ അവൾക്കായി സമ്മാനിച്ചു. അത് കിട്ടിയപ്പോൾ ഇറക്കയ്ക്ക് അത്രമേൽ സന്തോഷം തോന്നി. സാറ്റ അവൾക്ക് ആദ്യമായി കൊടുത്ത ഗിഫ്റ്റ് ആയിരുന്നു അത്. പിന്നീട് അവർ റെസ്റ്റോറന്റിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയം സാറ്റയുടെ മുഖം വിളറിയിരിക്കുന്നത് ഇറക്കയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇറക്ക അതിനെപ്പറ്റി ചോദിച്ചെങ്കിലും തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നായിരുന്നു സാറ്റയുടെ മറുപടി. അടുത്ത ദിവസം ക്ലാസ് ആരംഭിക്കുകയായിരുന്നു. ഇറക്ക സന്തോഷത്തോടെ സ്കൂളിലേക്ക് എത്തി. പക്ഷേ സാറ്റ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. സാറ്റയ്ക്ക് പനി പിടിച്ചിരിക്കുകയാണ് എന്നവൾ മനസ്സിലാക്കി. പിന്നാലെ സാറ്റയുടെ അഡ്രസ് തേടിപ്പിടിച്ച് അവൾ അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ചെന്നു. സാറ്റ ഏറെ അവശതയിലായിരുന്നു. ആശുപത്രിയിൽ പോകാം എന്നൊക്കെ ഇറക്ക പറഞ്ഞെങ്കിലും സാറ്റ അതിന് തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. അതോടെ അവന് മരുന്നൊക്കെ വെച്ചുകൊടുത്ത് അവനെ പരിപാലിക്കാൻ ഇറക്ക തീരുമാനിച്ചു. അന്ന് വൈകുന്നേരമായപ്പോഴേക്കും സാറ്റയുടെ ആരോഗ്യം അല്പം മെച്ചപ്പെട്ടിരുന്നു. അടുത്ത ദിവസവും സാറ്റയെ പരിപാലിക്കാൻ ഇറക്ക ചെന്നു. സാറ്റ സുഖപ്പെട്ടു വന്നു. തന്നെ പരിപാലിച്ചതിനത്രയും സാറ്റ ഇറക്കയോട് നന്ദി പറഞ്ഞു. ഇതേ സമയം പതിയെ പതിയെ ആണെങ്കിലും ഇറക്കയ്ക്ക് സാറ്റയ്ക്കു മേൽ ചെറിയൊരു പ്രണയം ഉടലെടുക്കാൻ ആരംഭിച്ചിരുന്നു. കാര്യം ഒന്നിച്ചുള്ളപ്പോൾ അത്രയും സാറ്റ ഇറക്കയോട് അധികാരത്തിൽ ഒരു പെറ്റിനോടെന്ന പോലെ അല്ലാതെ പെരുമാറിയിട്ടില്ല. പക്ഷേ കമയെ കടത്തുനിന്ന് രക്ഷപ്പെടുത്തിയതും അതുപോലെ അവൾക്കായി സമയം മാറ്റിവെച്ചതും അവളോട് ദയയോടുകൂടി പെരുമാറിയതും ഒക്കെ എടുത്താൽ സാറ്റയ്ക്കുള്ളിൽ ഒരു നല്ല മനുഷ്യനുണ്ട് എന്നവൾക്ക് വ്യക്തമായി കഴിഞ്ഞിരുന്നു. സാറ്റ ഒരു കെയറിംഗ് പേഴ്സൺ കൂടിയാണ് എന്നവൾ തിരിച്ചറിയുകയും ചെയ്തു. അതുകൊണ്ടായിരുന്നു അവളുടെ ഉള്ളിലെ പ്രണയം അവൾ റിയലൈസ് ചെയ്തതും. അടുത്ത ദിവസം സ്കൂളിലേക്ക് പോകുന്ന വഴി ഇറക്ക സാറ്റയെ കണ്ടു. അവരൊന്നിച്ച് സ്കൂളിലേക്ക് നടക്കാൻ ആരംഭിച്ചു. തന്റെ ഉള്ളിലെ പ്രണയം അവനോട് തുറന്നു പറയണം എന്ന് ഇറക്കക്ക് തോന്നി. പിന്നാലെ ഇറക്കിയത് അവനോട് തുറന്നു പറയുകയും ചെയ്തു. സാറ്റ ആദ്യം കരുതിയത് ഇറക്ക തമാശ പറയുകയാണ് എന്നായിരുന്നു. ഓഹോ, അങ്ങനാണോ? എങ്കിൽ നീ പറഞ്ഞ നിന്റെ പ്രണയം നീ അങ്ങ് പ്രൂവ്
മൂവ് ചെയ്ത് കാണിക്ക് എന്ന് പറഞ്ഞ സാറ്റ അവിടെ നിന്ന് നടന്നുപോയി. അടുത്തൊരു ദിവസം ഒരു കഫയിൽ വെച്ച് എറിക്കയും സാറ്റയുടെ സഹോദരി റൈക്കയും കണ്ടുമുട്ടി. എറിക്ക റൈക്കക്കടുത്ത് സംസാരിച്ചു. സാറ്റയും എറിക്കയും തമ്മിലുള്ള പ്രണയത്തെപ്പറ്റി എറിക്ക റൈക്കയോട് പറഞ്ഞു. അത് മുഴുവൻ അഭിനയമാണ് എന്ന തരത്തിലായിരുന്നു അത്. ഈ സമയം റൈക്ക എറിക്കയോട് സംസാരിക്കാൻ തുടങ്ങി. കാര്യം, തന്റെ സഹോദരൻ എല്ലാവരോടും റൂഡായിട്ടും അവൻ ഇഷ്ടമുള്ളതുപോലെയും ഒക്കെയാ പെരുമാറുക. എങ്കിലും യാഥാർത്ഥ്യത്തിൽ അവനൊരു നല്ലവനും കെയറിംഗ് പേഴ്സണും ഒക്കെയാ. അവന്റെ ലൈഫിൽ അവന് സ്പെഷ്യലായി തോന്നുന്ന വ്യക്തികളെയൊക്കെ അവൻ വളരെ മികച്ച രീതിയിൽ ട്രീറ്റ് ചെയ്യും. അത് കേട്ടതും എന്തു വില കൊടുത്തും സാറ്റയുടെ ജീവിതത്തിലെ പ്രധാന വ്യക്തിയാകണമെന്നും തന്റെ പ്രണയത്തിനു വേണ്ടി ഫൈറ്റ് ചെയ്യും എന്നും എറിക്ക ഉറപ്പിച്ചു. അടുത്ത ദിവസം സ്കൂളിൽ ഒരു അസൈൻമെന്റ് വർക്കുണ്ടായിരുന്നു. എറിക്കയ്ക്ക് ടീംമേറ്റായി കിട്ടിയത് യുക്കു സക്കാബെ എന്ന് പേരുള്ള ഒരു ക്ലാസ്മേറ്റിനെയായിരുന്നു. അവർ വേഗത്തിൽ സുഹൃത്തുക്കളായി മാറി. യുക്കു സക്കാബെ പൂർണമായും ഒരു ഇൻട്രോവേർട്ട് മനുഷ്യനായിരുന്നു. അവനോടുള്ള എറിക്കയുടെ പെരുമാറ്റവും സംസാരവും എല്ലാം യുക്കു സക്കാബയുടെ മനസ്സിൽ എറിക്കയോട് പ്രണയം സൃഷ്ടിക്കാൻ ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ സാറ്റ എറിക്കയോട് കൂടുതൽ അടുത്ത് പെരുമാറുന്നതും അവൾക്കുമേൽ ഓർഡർ ഇടുന്നതും ഒന്നും അവൻ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം യുക്കു സക്കാബെ എറിക്കയ്ക്കടുത്ത് ലവ് പാഡ്ലോക്ക് മോന്യുമെന്റ് എന്നൊരിടത്തെപ്പറ്റി പറഞ്ഞു. ആ സ്മാരകത്തിൽ ചെന്ന് പരസ്പരം പ്രണയം തുറന്നു പറയുന്ന കപ്പിൾസ് പ്രത്യേകം ഡിസൈൻ ചെയ്തെടുത്ത ഒരു ലോക്ക് ആ സ്മാരകത്തിൽ ബന്ധിക്കുകയും അങ്ങനെ അവരുടെ പ്രണയം അവിടെ അനശ്വരമായി നിർത്തുകയും ചെയ്യും എന്നതായിരുന്നു ആ സ്ഥലത്തിന്റെ പ്രത്യേകത. യുക്കു സക്കാബെ എറിക്കയ്ക്കടുത്ത് സാറ്റയെയും കൂട്ടി അവിടെ പോവാനും പരസ്പരം പ്രതിജ്ഞ ചെയ്ത് അവിടെ ഒരു ലോക്ക് സ്ഥാപിക്കാനും പറഞ്ഞു. എറിക്കയ്ക്കും അത് നല്ലൊരു ആശയമായി തോന്നി. അതിനായി ഒരു പാഡ്ലോക്ക് വാങ്ങി അവൾ അത് സ്വന്തമായി ഡെക്കറേറ്റ് ചെയ്തു. സാറ്റയ്ക്കായി അവൾ ഒരു കാർഡും തയ്യാറാക്കി. സാറ്റയെ താൻ യഥാർത്ഥത്തിൽ പ്രണയിക്കുന്നു എന്നത് അവനോട് പൂർണ്ണമായും തുറന്നു പറയാനും അവൾ തീരുമാനിച്ചിരുന്നു. അടുത്ത ദിവസം ഒരു കഫയിൽ വെച്ച് സാറ്റയെ അവൾ കണ്ടുമുട്ടി. സാറ്റയോട് മനസ്സ് തുറന്ന് തന്റെ പ്രണയം തുറന്നു പറഞ്ഞു. താൻ തയ്യാറാക്കിയ കാർഡ് അവന് കൈമാറുകയും ചെയ്തു. സാറ്റ എഴുന്നേറ്റ് വന്ന് താനും അവളെ പ്രണയിക്കുന്നു എന്നവളോട് തിരികെ പറഞ്ഞു. എറിക്ക അത്രമേൽ സന്തോഷവതിയായി. പിന്നാലെ സാറ്റയ്ക്കടുത്ത് അവൾ ലവ് പാഡ്ലോക്ക് മോന്യുമെന്റിനെ പറ്റി പറയുകയും അങ്ങോട്ടേക്ക് പോകാം എന്ന തരത്തിൽ പറഞ്ഞ് ലോക്കെടുത്ത് കാണിക്കാനായി ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ പെട്ടെന്ന് അവൾക്ക് പിന്നിൽ സാറ്റ ചിരിക്കാൻ തുടങ്ങി. താനൊരു തമാശ പറഞ്ഞതാ എന്ന് പറഞ്ഞ സാറ്റ നിന്നെ ഫൂളാക്കാൻ എന്ത് എളുപ്പമാണടി എന്ന മട്ടിൽ അവളെ കളിയാക്കി. അത് എറിക്കയെ വല്ലാതെ ദുഃഖിതയാക്കി. അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു. സാറ്റയുടെ കളിയാക്കലുകൾ കേട്ട് കരഞ്ഞ അവൾ ദേഷ്യത്തിൽ അവിടെ ഇരുന്ന് വെള്ളമെടുത്ത് സാറ്റയുടെ മുഖത്തേക്കൊഴിച്ച് അവിടെ നിന്നിറങ്ങിപ്പോയി. സാറ്റയ്ക്കും അതല്പം കടന്നുപോയെന്ന് തോന്നി. ദുഃഖത്തോടെ എറിക്ക വീട്ടിലേക്ക് നടന്നു. കൂട്ടുകാരി അയോമിക്ക് അടുത്തു ചെന്ന സാറ്റ അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ആ സംഭവം സാറ്റയെയും ദുഃഖത്തിലഴുത്തിയിരുന്നു. അത്രയ്ക്കും വേണ്ടിയിരുന്നില്ല എന്ന് അവന് തോന്നി. അധികം വൈകാതെ സ്കൂളിൽ നിന്നൊരു സ്റ്റഡി ടൂർ ഉണ്ടായിരുന്നു. എറിക്ക ടൂറിന് പോയി. എത്തിച്ചേരേണ്ട ലൊക്കേഷനിലേക്കും അവർ എത്തിച്ചേർന്നു. പക്ഷേ ഇനിയും തന്റെ കള്ളങ്ങൾ തുടർന്നു പോവാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. അന്ന് ബസ്സിൽ നിന്നിറങ്ങുന്നതിന് മുമ്പ് തന്റെ കൂട്ടുകാരുടെ അടുത്ത് സാറ്റയും താനും പ്രണയത്തിലല്ലെന്നും താൻ അവരോട് കള്ളം പറയുകയായിരുന്നു എന്നുമെല്ലാം അവൾ പറഞ്ഞു. അവളുടെ തുറന്നു പറച്ചിൽ ഞെട്ടലോടെയായിരുന്നു അവളുടെ സുഹൃത്തുക്കൾ കേട്ടത്. അവളോട് ദേഷ്യം തോന്നിയ അവർ അവളെ തനിച്ചാക്കി അവിടെ നിന്ന് നടന്നുപോയി. അതിനുശേഷം അവൾക്ക് സ്കൂളിൽ കൂട്ടുകാരില്ലാതായി. സ്റ്റഡി ടൂറിന് മുഴുവനും അവൾ തനിച്ചായിരുന്നു ഓരോയിടത്തും ചുറ്റി നടന്നത്. ലവ്ലോക്ക് മോന്യുമെന്റിന്റെ അടുത്ത് പോയി അവൾ അത് നോക്കിക്കണ്ടു. ഇതേ സമയം ടൂറിന് വന്നിരുന്നെങ്കിലും സാറ്റയ്ക്ക് തീരെ ഒരു ഉത്സാഹം തോന്നുന്നുണ്ടായിരുന്നില്ല. എല്ലായിടത്തും അവൻ ദുഃഖിതനായിരിക്കുന്ന പോലെ കാണപ്പെട്ടു. ആ സമയം അവനായി ചേച്ചിയുടെ ഫോൺ കോളും വന്നു. ചേച്ചി അവനോട് പറഞ്ഞു, എറിക്ക നിന്നെ ആത്മാർത്ഥമായി പ്രണയിച്ചിരുന്നു. അന്നവളെ കണ്ടപ്പോ നിന്റെ പ്രണയം നേടിയെടുക്കാൻ അവൾ ഫൈറ്റ് ചെയ്യും എന്നാ എന്നോട് പറഞ്ഞത്. പക്ഷെ കുറച്ചു മുമ്പ് അവൾ ഫോൺ ചെയ്തിരുന്നു. എന്നോട് ക്ഷമ ചോദിച്ചുകൊണ്ട് അവളൊക്കെ വിട്ടുകളയുകയാണ് എന്ന് പറഞ്ഞു. നിനക്ക് അവളോട് ഒരു ഫീലിംഗ്സും ഇല്ല എന്നായിരുന്നു അവൾ എന്നോട് പറഞ്ഞത്. അത് കേട്ടതും സാറ്റ ആകെ വല്ലാതായി. താൻ വലിയ തെറ്റാണല്ലോ ചെയ്തത് എന്നൊരു തോന്നൽ പോലും അവനുണ്ടായി. തന്റെ ഉള്ളിൽ എറിക്കയോടുള്ള പ്രണയം ഇനിയും മറച്ചുവെക്കാനാവില്ല എന്നവൻ തിരിച്ചറിഞ്ഞു. എല്ലായ്പ്പോഴും പ്രണയം തുറന്നു പറയാൻ ഏറെ നാണക്കേടുകൊണ്ട് മടിച്ചിരുന്ന അവൻ ഉള്ളുകൊണ്ട് അവളെ പ്രണയിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവളോടത്തുള്ള ഓരോ നിമിഷവും അവൻ ആസ്വദിച്ചിരുന്നു. അവൻ എറിക്കയെ തേടി അവിടെ നിന്നോടി. അവളുടെ ഫ്രണ്ട്സിനടുത്തേക്ക് ഓടിയെത്തി അവൻ എറിക്ക എവിടെയെന്ന് അവരോട് തിരക്കി. പക്ഷേ എറിക്ക എവിടെയാണെന്ന് അവർക്കും അറിയില്ലായിരുന്നു. പിന്നാലെ ടൂർ വന്ന ആ നഗരത്തിൽ മുഴുവൻ എറിക്കയെ തിരഞ്ഞ് സാറ്റ ഓടാനാരംഭിച്ചു. അവിടുത്തെ തെരുവുകളിലും എറിക്ക പോകുമെന്ന് പറഞ്ഞിരുന്ന ലവ് പാഡ്ലോക്ക് മോന്യുമെന്റിന്റെ ഭാഗത്തും ഒക്കെ അവൻ ചെന്നു നോക്കി. അവിടെയൊന്നും തന്നെ എറിക്കയെ
കാണാൻ സാധിച്ചില്ല. ഇറക്കിയെ ഫോൺ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും കോൾ കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയം ഇറക്കിയാകട്ടെ താൻ രാവിലെ പോയ തെരുവുകളിൽ നഷ്ടപ്പെട്ട കീച്ചെയിനും തിരക്കി നടക്കുകയായിരുന്നു. സാറ്റ അവൾക്ക് സമ്മാനിച്ച അതേ കീച്ചെയിനായിരുന്നു അത്. തിരക്കിൽപ്പെട്ട് അവളുടെ കയ്യിൽ നിന്നത് നഷ്ടമായിരുന്നു. ചവറ്റുകുട്ടയിൽ പോലും അവൾ ആ കീച്ചെയിന് വേണ്ടി തിരയാൻ ആരംഭിച്ചു. ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ അവൾക്ക് ആ കീച്ചെയിൻ കണ്ടുകിട്ടി. അപ്പോൾ മാത്രമായിരുന്നു അവൾക്കല്പം സമാധാനം തോന്നിയത്. അവളും സാറ്റയും ഒന്നിച്ചുപോയ ഡേറ്റിന്റെ അവശേഷിച്ച ഓർമ്മ മാത്രമായിരുന്നു അത്. ഏറ്റവും ഒടുവിൽ ഇറക്കയും സാറ്റയും വീണ്ടും കണ്ടുമുട്ടി. നിറ കണ്ണുകളോടെ സാറ്റ ഇറക്കയെ നോക്കിക്കണ്ടു. താൻ എത്രമേൽ ഇറക്കയെ പ്രണയിക്കുന്നു എന്നവൻ തുറന്നു പറഞ്ഞു. അത്രയും നാളും ഇരുവരും പരസ്പരം പ്രണയിക്കുന്നുണ്ടായിരുന്നു എന്നിരുവരും തിരിച്ചറിഞ്ഞ നിമിഷം കൂടിയായിരുന്നു അത്. സാറ്റ അവൾക്കായി വാങ്ങിയ ഒരു നെക്ലസ് അവളുടെ കഴുത്തിൽ അണിയിച്ചു. ഇരുവരും ഏറെ സ്നേഹത്തോടെ പരസ്പരം ചുംബിച്ചു. സാറ്റ അവളെ തന്നോട് ചേർത്തു പിടിച്ചു. ഏറെ പ്രണയാർദ്രമായ ഒരു നിമിഷമായിരുന്നു അത്. അന്നു മുതൽ അഭിനയിക്കുന്ന പ്രണയത്തിനപ്പുറം അവർ യഥാർത്ഥ കപ്പിൾസായി മാറി. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.